ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാദ് പാലക്കാട് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിലാണ് മുണ്ടൂർ പഞ്ചായത്തിൽ നമ്മൾ നിരവധി വീഡിയോകൾ കാണിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ ITC ജംഗ്ഷൻ ഉണ്ട് അതായത് നമുക്ക് ഈ റോഡിൻ്റെ നേരെ കാണാം പാലക്കാട് നിന്ന് ചെറുപ്പുളശ്ശേരിയിലേക്ക് പോകുന്ന ഒരു ഹൈവേ ആണ് പാലക്കാട് ചെറുപ്പുളശ്ശേരി ഹൈവേ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്ന ആ റോഡ് തന്നെയാണ് കേട്ടോ റോഡ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് ആ ഹൈവേയിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിലാട്ടോ ഒന്നൊരു ഒരു 200 മീറ്റർ താഴെ കാണും അല്ലേ നമ്മൾ താഴെ വരുന്ന സമയത്ത് നമുക്ക് ലാൻഡ് മാർക്കായിട്ട് വേണമെങ്കിൽ നമ്മളെ ഷാജിദ റൈസ് മില്ലിനെ പറയാം അല്ലേ ഷാജിദ റൈസ് മില്ല് ഇവിടെ ഫേമസ് ആട്ടോ കാരണം ശുദ്ധമായ അരിപ്പൊടിയും അതേപോലെ നാടൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ കിട്ടുന്ന അതായത് വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്ത് കൊടുക്കുന്ന നമ്മളെ പഞ്ചായത്തിലൊരു അടിപൊളി എന്താ പറയുക എല്ലാവർക്കും നല്ല വിശ്വാസയോഗ്യമായ ഒരു റൈസ് മില്ലാണ് ഷാജിദ റൈസ് മില്ല് കേട്ടോ ഞാനൊക്കെ വീട്ടിലേക്ക് സാധാരണ മുളകുപൊടി മല്ലിപ്പൊടി കടലമാവ് എല്ലാം ഇവിടെ തന്നെയാണ് വാങ്ങിക്കുക അപ്പോൾ എന്തായാലും ഇത് എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ലാൻഡ് മാർക്ക് ദൂരെ നിന്ന് വീട് കാണാൻ വരുന്ന ആളുകൾക്ക് വഴി അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്ത് പറഞ്ഞത് ഈ റൈസ് മില്ലിനോട് ചേർന്നുകൊണ്ട് അതായത് നേരെ ഓപ്പോസിറ്റ് സൈഡ് നമുക്കൊരു വഴി കാണാൻ പറ്റും നല്ല വീതിയൊക്കെയുള്ള കോൺക്രീറ്റ് റോഡ് തന്നെയാണ് ഈ ഒരു റോഡ് നമ്മളെ താഴേക്ക് പോകുന്നത് നമ്മൾ നാമ്പള്ളിപ്പുര സ്കൂൾ നമ്മൾ നേരത്തെ നിരവധി വീഡിയോകൾ കാണിച്ചിട്ടുണ്ടല്ലേ ഒന്നിൽ കൂടുതൽ വീഡിയോകൾ കാണിച്ചിട്ടുണ്ട് സ്ഥലങ്ങളൊക്കെ ആ സ്കൂളും അതേപോലെ കോഴിക്കോട് പാലക്കാട് ഹൈവേയിലേക്ക് ടച്ച് ചെയ്യും ആ റോഡ് പോയാൽ എന്തായാലും നമുക്ക് ഈ രണ്ട് ഹൈവേയിലൂടെ നടുക്കായിട്ടുള്ളൊരു സ്ഥലമാണ് ഒരു ചെറിയൊരു വീടും ഒരു 9 സെൻറ് സ്ഥലമാണെന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ടാർ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മിനിറ്റ് മാത്രമാണ് നമുക്ക് നടക്കാനുണ്ടാവുക കേട്ടോ അതായത് സാധാരണ എന്താ പറയുക മുണ്ടൂർ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനോഹരമായ പല ഗ്രാമപ്രദേശങ്ങൾ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് എന്തായാലും നമുക്കിവിടെ കാണാൻ പറ്റും ധാരാളം കുട്ടികൾ ഇങ്ങനെ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട് ആ ക്രിക്കറ്റോ ഫുട്ബോളോ എന്തായാലും പിന്നെ നല്ല പച്ചപ്പാർന്നൊരു പ്രദേശമാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ധാരാളം വീടുകൾ നമുക്ക് കാണാൻ പറ്റും ഹായ് എന്താ കളി ക്രിക്കറ്റ് ബോൾ കൊണ്ട് ഫുട്ബോൾ കളിക്കണേ ആ ചട്ടിപ്പന്തോ ഏറുന്നോ ഞാൻ വരാട്ടോ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ കളിക്കാൻ റെക്കോർഡിന് കേട്ടോ എറിയോടാ എറിയോ ആ യൂട്യൂബ് ചാനലാണ് ആരുടെ മേത്തേക്ക് അറിയണ്ടേ വെറുതെ പറഞ്ഞാണ് എന്തായാലും നമ്മൾ പിന്നെ ഈ ഒരു ടാർ റോഡിൽ നിന്നും നമ്മളിവിടുന്ന ഒരു എത്ര സമയം നടന്നിട്ടുണ്ടാവും 2 മിനിറ്റ് നടന്നിട്ടുണ്ടാവും അല്ലേ ഈ ഒരു ടാർ റോഡിൽ നിന്നും നേരെ ലെഫ്റ്റ് തിരിഞ്ഞാൽ ഒരു സാധാരണ ഒരു പഞ്ചായത്ത് റോഡ് കാണാൻ പറ്റും ഈ വഴിയിലും നമുക്ക് ഇരുവശത്തായിട്ട് ധാരാളം വീടുകളൊക്കെ കാണാം കേട്ടോ അതായത് ശരിക്കൊരു പിന്നെ ITC ജംഗ്ഷനിൽ നിന്നും ഒരു 500 മീറ്റർ തികച്ച് കാണില്ല അത്രേ കാണുള്ളൂ ഒരു 1.5 കിലോമീറ്റർ താഴെ ഒരു മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മളിങ്ങനെ വന്നാൽ അത്യാവശ്യം എല്ലാ വാഹനങ്ങളും വരാൻ രീതിയുള്ള വഴി തന്നെയാണ് കേട്ടോ നമുക്ക് ടിപ്പർ ലോറിയൊക്കെ വരാറുണ്ട് കാരണം ഇത്രയും വീടുകൾ അവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വാഹനങ്ങളൊക്കെ വന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വീടുകളൊക്കെ നിർമ്മിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും റോഡിന് ടാർ ഇതില്ലെങ്കിലും വീതിയൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന നമ്മൾ ഈ മുന്നിൽ കാണുന്ന ഒരു ചെറിയൊരു വീടാണ് അതായത് 950 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടാണ് ഇന്ന് കാണിക്കുന്നത് നമുക്ക് നോക്കാം ആ വീടും പരിസരമൊക്കെ എത്രത്തോളം സൗകര്യം ഉണ്ടെന്ന് നോക്കാം അല്ലേ എന്തായാലും നമ്മളൊരു വീടിൻ്റെ അകവശം കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ സൈഡിലൂടെ പോയാൽ വീടിൻ്റെ പുറകുവശത്തൊക്കെ എത്ര സ്ഥലമുണ്ട് നോക്കാം അല്ലേ ഒരു 9 സെൻറ് സ്ഥലം എന്നല്ലേ പറഞ്ഞത് ഈ ഭാഗത്ത് നമുക്കൊരു മതിൽ കാണാം അപ്പോൾ അതിൽ ഇത് തന്നെയാണ് ഇനി നേരെ പുറകിലേക്ക് പോകുമ്പോൾ വലിയൊരു മാവ് കാണാം കേട്ടോ നമുക്ക് പിന്നെ വലിയൊരു മാവ് കാണാം ഈ ഒരു മാവും കഴിഞ്ഞ് ബാക്കിലേക്ക് കുറച്ചുകൂടെ സ്ഥലമുണ്ട് വാഴയും ഇതൊക്കെ കാണാനുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ അതിരും വേലിയൊക്കെ ഇവിടെ ഇങ്ങനെ കാണാം ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശ രൂപം വാഴകളൊക്കെ കാണാൻ പറ്റും ഔട്ട് സൈഡ് നമുക്കിവിടെ ഒരു വിറക് പൊരിയും ഒരു ഔട്ട് സൈഡ് ബാത്റൂം ഒരു ടോയ്ലറ്റൊക്കെ കാണാനുണ്ട് വീടിൻ്റെ ഒരു പുറകുവശം തേച്ചിട്ടില്ല പിന്നെ എന്തായാലും നമുക്കിങ്ങനെ നടന്ന് നോക്കാം അല്ലേ ഇതിൻ്റെ മുകളിലൊക്കെ കയറിയാലേ ഈ പരിസരത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ കാണാം കേട്ടോ എന്തായാലും മുകളിലൂടെ കയറി നോക്കാം അല്ലേ ഒരു 2 ബെഡ്റൂമുള്ളൊരു വീടാണ് കേട്ടോ ആഹാ മുകളിൽ ധാരാളം സ്ഥലമുണ്ടല്ലോ പിന്നെ ഇവിടെ ഈ വശത്തായിട്ട് 2 വശത്തും അല്ലേ നമുക്ക് 3 വശത്തും ധാരാളം വീടുകൾ കാണാം കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ വീടുകളൊക്കെയുള്ള ഒരു നല്ലൊരു ഗ്രാമാന്തരീക്ഷത്തിലാണ് ഹായ് എന്ത് സ്ഥലത്തിൻ്റെ പേര് മുണ്ടൂരാണ് ഓ നിൻ്റെ പേരെന്താണ് അബ്ദുല്ല അൽസാൻ അല്ലേ ചാനലിൻ്റെ പേര് നിഷാദ് പാലക്കാട് ഓ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ദിവസം കാണണം കേട്ടോ ഓ ശരി ആ എന്താ പേര് ഓർക്ക വേൾഡ് അല്ലേ വേൾഡ് അല്ലേ ഓ ഞാൻ നോക്കാം കേട്ടോ
പിന്നെ എന്തായാലും നമ്മൾ പിന്നെ ഒരു കൊച്ചു യൂട്യൂബറാണ് കണ്ടത്. എന്നാലും ഈ ഒരു പരിസരമൊക്കെ കണ്ടല്ലോ അല്ലേ, ധാരാളം വീടുകളൊക്കെയുള്ള പച്ചപ്പാർന്ന ധാരാളം മരങ്ങളൊക്കെയുള്ള ഒരു അടിപൊളി ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഒരു നല്ലൊരു ഏരിയ തന്നെയാണ്. എന്തായാലും നമുക്ക് ഇനി താഴെ പോയിട്ട് വീടിൻ്റെ അകം വശം കൂടി കണ്ട് പെട്ടെന്ന് വിലയും കൂടി പറയാം അല്ലേ. എന്തായാലും നമ്മൾ വീടിൻ്റെ ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ പിന്നെ ഹാളിലേക്ക് കയറി, നല്ല നീളം ഉള്ള ഒരു അടിപൊളി ഹാൾ തന്നെയാണ് കേട്ടോ. അതായത് ഇതിൻ്റെ മുഴുവൻ വർക്കൊക്കെ ഇതിപ്പോൾ കട്ടിൽ പുറത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു ഇവിടെ ഒരു ബെഡ്റൂം കാണാൻ പറ്റും. ഒരു കുഞ്ഞുമാതൊക്കെ ഉണ്ട്, അതുകൊണ്ട് തൊട്ടിലൊക്കെ കാണാം ആ ഒരു ബെഡ്റൂം. അതേപോലെ ഇത് കൂടാതെ ഈ ഭാഗത്ത് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഇവിടെയുള്ള ഒരു ബെഡ്റൂം എന്ന് വെച്ചിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ തേപ്പും വർക്കൊക്കെ ഇനി കുറച്ചുകൂടെ ചെയ്യാറുണ്ട്, ചില ഭാഗങ്ങൾ തേച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം കേട്ടോ. അടുക്കള ഈ ഭാഗത്താണ്, ഇവിടെ ഇരുട്ടാണല്ലോ, വെളിച്ചമുണ്ട്. അടുക്കള എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഹാളാണ്, ഒരു ഡൈനിങ് ഹാളാണ്. ഈ ഡൈനിങ് റൂമിനോട് ചേർന്നുകൊണ്ട് ഈ ഭാഗത്തൊരു വർക്ക് ഏരിയ ഒരു സ്റ്റോറുണ്ട്. ആ സ്റ്റോർ നമ്മളവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല. എന്തായാലും പിന്നെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഒരു കിച്ചൺ. ഓ, ലൈറ്റ് ഞാൻ ഇട്ടുണ്ട്. ഓ ശരി ശരി, ഇവിടെ നമുക്ക് ഇത് കാണാം, കിച്ചൺ കാണാം. ഈ ഒരു കിച്ചൺ കൂടെ, കിച്ചണിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഡോറുണ്ട് കേട്ടോ. നമ്മളെ കിണറൊക്കെ ഉള്ളത് ഈ ഭാഗത്താണ്, വീടിൻ്റെ ഈ ഭാഗത്ത്. അതായത് ശരിക്ക് പറഞ്ഞാൽ അടുക്കള കിണറായിട്ടൊന്നും പറയാമല്ലേ, തൊട്ടടുത്താണ് അല്ലേ, അടുക്കളയുടെ തൊട്ടടുത്താണ് കിണറുള്ളത്. അത് കൂടാതെ ഇനിയൊരു പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് പിന്നെ ഒരു ഡോറും കൂടി ഉണ്ട്. അതായത് നമുക്ക് വിറകടുപ്പൊക്കെ ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല ചോറൊക്കെ വേവിക്കാൻ വിറകടുപ്പ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് സൗകര്യങ്ങൾ. ഇനി നമുക്ക് പെട്ടെന്ന് വില പറഞ്ഞ് നിർത്താം അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു വീടും പരിസരമൊക്കെ ചുറ്റി കണ്ടാലോ അല്ലേ, വളരെ പെട്ടെന്ന് തന്നെ. അതായത് 9 സെൻറ് സ്ഥലമാണ്, അതേപോലെ 950 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമുള്ള ഒരു കുഞ്ഞു വീടാണ്. എല്ലാ സൗകര്യങ്ങളും കേട്ടോ, ഔട്ട്സൈഡ് ബാത്റൂമുണ്ട്, അതേപോലെ നമുക്ക് ഒരു റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, കിണറും വെള്ളം സൗകര്യമുണ്ട്, അതേപോലെ തന്നെ വിറകടുപ്പും നമുക്ക് മറ്റുള്ള അതേ പുറത്ത് തന്നെ വർക്ക് ഏരിയ ഇറക്കി ചെയ്തിട്ടുണ്ട്. അതേപോലെ വഴി സൗകര്യം നമ്മൾ കണ്ടു അല്ലേ. മെയിൻ ഹൈവേയിൽ നിന്ന് വളരെ അടുത്താണ്, നമ്മളെ ചെപ്പശ്ശേരി ഹൈവേയിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും പള്ളിപ്പറ്റ എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറയാം, പള്ളിപ്പറ്റാന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു മുണ്ടൂർ പഞ്ചായത്തിലെ ITC യോട് ചേർന്ന് കിടക്കുന്ന അല്ലേ, ITC യോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനി ഒറ്റയടിക്ക് നമുക്ക് വിലയും കൂടി പറഞ്ഞാൽ നമുക്ക് നിർത്താം അല്ലേ. ഏകദേശം ഒരു വില പറഞ്ഞിരിക്കുന്നത് ഏകദേശം അല്ല, 29 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഓക്കെ, 29 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഒരു 9 സെൻറ് സ്ഥലവും ഈ ഒരു വീടും സ്വന്തമാക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വിലയ്ക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 999-546-1414. നമ്പർ ഒന്നുകൂടെ പറയാം, 9999-546-1414. ഇതാണ് നമ്പർ. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫീസ് നമ്പറിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0491-296-1414. നമ്പർ ഒന്നുകൂടെ പറയാം, 0491-296-1414. ഇതാണ് ഓഫീസിലെ നമ്പർ. നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം. ബൈ ബൈ.